ഒക്ടോബർ ജപമാല മാസം. ഇന്ന് പരിശുദ്ധ ജപമാല റാണിയുടെ തിരുനാൾ. യുദ്ധസന്നാഹങ്ങളെന്ന പോലെയും ദശലക്ഷക്കണക്കിന് ജപമാല ചൊല്ലിക്കൂട്ടണമെന്ന ഉദ്ദേശത്തോടെയും നടക്കുന്ന ജപമാല പ്രാർത്ഥനാ യജ്ഞങ്ങൾ ഈ അടുത്ത കാലത്ത് തരംഗമായി മാറുകയാണ്. റോസറി വാർസ് ആൻഡ് റോസറി ക്യാമ്പയിൻസ്. ശരിയാണ്, ജപമാല ശക്തമായ ഒരു ആയുധം തന്നെയാണ്. യുദ്ധമുഖത്ത് കഠിനനാശം വിതയ്ക്കാൻ അതിന് സാധിക്കും. പക്ഷേ അത് ഉപയോഗിക്കാൻ അറിയണം. യാന്ത്രികതയും ആന്തരികതയും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം ആത്മീയാന്തതകൾക്ക് നേരെയാണ് ഈ ജപമാല കയ്യിലെടുത്തുകൊണ്ട് നാം യുദ്ധം കുറിക്കേണ്ടത്. പാട്ടിനൊപ്പിച്ച് ചുണ്ടനക്കുന്നത് പോലെ ഒരു പ്രാർത്ഥനയായി തീരാം ജപമാല. അതേസമയം തന്നെ ഏറ്റവും സുന്ദരമായ ഒരു ഹൃദയഗീതവും. ക്രിസ്ത്യൻ കൂട്ടായ്മകൾ അടിസ്ഥാനപരമായി പ്രാർത്ഥനയുടെ കളരികളാണ്. സ്കൂൾസ് ഓഫ് പ്രയർ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ റൊസാരിയും വിർജിനിസ് മരിയെ, പരിശുദ്ധ കന്യകയുടെ ജപമാല എന്ന ചാക്രികലേഖനം പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പരിശുദ്ധ മറിയത്തിന്റെ പ്രാർത്ഥനാ കളരി ദൈവത്തിന്റെ സുന്ദരമായ മുഖത്തെ ധ്യാനിച്ചും ദൈവപുത്രനായ ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിച്ചും അവളുടെ കറതീർന്ന ആധ്യാത്മികതയുടെ പാഠശാലയാണ്. ദൈവധ്യാനത്തിന്റെ മാധുര്യവും പ്രഥമസ്ഥാനവും മർത്തായെയും മറിയത്തെയും ധ്യാനിച്ചപ്പോൾ നാം ഇന്നലെ കണ്ടിരുന്നതുമാണ്. ജപമാല പ്രാർത്ഥന ആദ്യന്തം സുവിശേഷാധിഷ്ഠിതമാണ്, ഇവാഞ്ചലിക്കൽ. അതിനാൽ തന്നെ ക്രിസ്തു കേന്ദ്രീകൃതവും ക്രിസ്തോ സെൻട്രിക്. തന്റെ സുവിശേഷാനുഭവവും ജീവിതത്തിന്റെ ക്രിസ്തു കേന്ദ്രവും ശ്ലീഹ തുറന്നിടുന്ന ഗലാത്യരുടെ ലേഖനം ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ മുഖം ധ്യാനിക്കുക എന്നത് വിശുദ്ധിയിലുള്ള ആധ്യാത്മ പരിശീലനം തന്നെയാണ്. പ്രാർത്ഥനയുടെ സജീവമായ കല അഭ്യസിക്കുന്ന ഒരു രീതി. ദൈവത്തിന്റെ ഈ മഹത്വം നോക്കി ധ്യാനിക്കുന്ന നാമെല്ലാം തന്നെ അവനെ പോലെയായിത്തീരും. 2 കൊരിന്ത്യർ 3:18. മറിയത്തിന്റെ ദൈവമുഖത്തോടുള്ള നോട്ടം സവിശേഷമായ എല്ലാ ഭാവങ്ങളെയും വിശ്വാസ സന്ധികളെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. മകനെ, നീ ഞങ്ങളോട് എന്തിനിത് ചെയ്തു? ചോദ്യമനെയുണ്ട് ആ നോട്ടത്തിൽ. ലൂക്ക 2:48. കാനായിൽ അവന്റെ ഹൃദയഗതങ്ങൾ അറിയാനുള്ള ഒരു സൂക്ഷ്മതയുണ്ട് അവളുടെ നോട്ടത്തിന്. ഗേസ് ഓഫ് പെനട്രേഷൻ. യോഹന്നാൻ 2:5. ദുഃഖം തളങ്കെട്ടി നിൽക്കുന്ന ചില കണ്ണോട്ടങ്ങളുമുണ്ട്. യോഹന്നാൻ 19. ഉത്ഥാന ശോഭയിൽ തിളങ്ങി വിളങ്ങുന്ന ഒരു നോട്ടമായി അത് മാറുന്നുമുണ്ട്. അവസാനം ദൈവാത്മമാരിയിൽ ദീപ്തമായ ഒരു നോട്ടമായി പന്തക്കുസ്തനാളിൽ. ജപമാല പ്രാർത്ഥനയിൽ ഹൃദയപൂർവ്വം മറിയത്തോട് ചേർന്ന് നടക്കുന്ന വിശ്വാസിക്ക് ഈ ജീവിത വർണ്ണങ്ങളെല്ലാം തന്നെ സ്വന്തം വിശ്വാസ വഴികളിലും ചായം പിടിപ്പിക്കുന്നത് കാണാനാകും. മറിയം അനുഭവിച്ചതൊക്കെ അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ലൂക്ക 2:19. അതിനാൽ ജപമാല അവളുടെ വിശുദ്ധമായ ഓർമ്മകളുടെ അനാവരണങ്ങളാണ്. ധ്യാന മനോഭാവത്തോടെയല്ല നാം അവ ഓർമ്മിച്ചെടുക്കുന്നതെങ്കിൽ അവ വെറും ആവർത്തന വിരസമായ യാന്ത്രികമായ പഴംപുരാണ പാരായണങ്ങളാകും. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 111 ധ്യാനിച്ചപ്പോൾ നാം കണ്ടിരുന്നു, ഓർമ്മകളുണ്ടായിരിക്കണം. സാക്കാർ, ദൈവത്തിന്റെ മഹനീയ നന്മകൾ ഒരു നാളും മറക്കരുതെന്ന്. ഇന്നലെയുടെ അനുഭവങ്ങളെ ഇന്നിന്റെ രക്ഷാകര വിരുന്നുകളായി മാറ്റുകയാണ്. അന്ന് ഇന്ന് എന്നൊക്കെ തന്റെ ജീവിത വ്യതിയാനങ്ങളെ ശ്ലീഹ അടയാളപ്പെടുത്തുന്ന കാര്യം നാം ഇന്നലെ ധ്യാനിച്ചത് ഇതിനോട് ചേർത്ത് വായിക്കുക തന്നെ വേണം. വിശ്വാസവും സ്നേഹവും ചാലിച്ചാണ് നാം ഇന്നലകളുടെ ഈ വിദൂരസ്ഥമായ ദൈവാനുഭവത്തെ ഇന്ന് ഇവിടെ അനുഭവവേദ്യമാക്കുന്നത്. ദൈവഹിതം എന്നും നിറവേറട്ടെ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം അവരുടെ പുത്രന്റെ ചാരി നിൽക്കുകയാണ് നാം എല്ലാം. പരിശുദ്ധ മറിയം ക്രിസ്തുവുമായി സവിശേഷ ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണല്ലോ. നമുക്കാർക്കും ആ തനിമയോ വ്യതിരിക്തതയോ സാധ്യമല്ല. എങ്കിൽ തന്നെ നമ്മയെല്ലാം തന്റെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുകയാണ് പരിശുദ്ധ മറിയം. ദൈവസന്നിധിയിൽ അവൾക്കുള്ള മേന്മകളോട് തോളൊരുമി തന്നെയാണ് നാം നിൽക്കുന്നതും. നമ്മുടെ യോഗ്യതകളാലല്ല, ദൈവകൃപയാൽ മാത്രം. ആരെയും ഒഴിവാക്കാതെ ചേർത്ത് നിർത്തുന്ന ദൈവകൃപയാൽ. ദൈവത്തിന് നമ്മോടുള്ള ഈ വിസ്മയാവഹമായ മഹത്തരമായ സ്നേഹത്തെ സമ്യക്കായി ഉദ്ഘോഷിക്കുന്ന സ്തുതിയുടെ ഒരു ഈരടിയാണ് ഇന്ന് സങ്കീർത്തനം 117. ഏറ്റവും ചെറിയ സങ്കീർത്തനം. റോമർ 15:11 ശ്ലീഹ ഈ സങ്കീർത്തനം ഉദ്ധരിക്കുന്നുണ്ട്. സർവ്വജനതകൾക്കും ഉള്ള ഉടമ്പടിയായി തന്നെ ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടിയെ ഈ സങ്കീർത്തനം ആഘോഷിക്കുകയാണ്. ഉൽപ്പത്തി 12:3. ഇത് വിജാതിയർക്കുള്ള രക്ഷാനിർണയവും വാഗ്ദാനവുമായെന്ന് ഗലാത്യരിലൂടെ നാം കാണുകയും ചെയ്യും. ഗലാത്യർ 3:8. സുവിശേഷത്തിന്റെ ഈ സാർവജനീയ സ്വഭാവം, സാർവത്രിക രക്ഷ, ശക്തിയുക്തം ഉറപ്പിച്ചു നിർത്തുകയാണല്ലോ ശ്ലീഹ ഗലാത്യരിൽ. തന്റെ അപ്പോസ്തലിക ദൗത്യം ദൈവപുത്രന്റെ വെളിപാടും നിയമനവുമാണെന്ന് ശ്ലീഹ ഇന്ന് പറയുകയാണ്. ജെറുസലേം സഭയുടെ നെടുന്തൂണുകൾ എന്ന് കരുതപ്പെട്ടിരുന്ന ശ്ലീഹന്മാരെക്കുറിച്ച് തന്റെ ചില പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താനും പൗലോസ് മറക്കുന്നില്ല. അവർ നെടുന്തൂണുകൾ എന്ന പ്രതീതി ഉളവാക്കിയാൽ ഡൊക്കെയോ മാത്രം പോരാ, അങ്ങനെ തന്നെ ആയിത്തീരണമെന്നാണ് ശ്ലീഹ സൂചിപ്പിക്കുന്നത്.
കാരണം ദൈവം ആരുടെയും മുഖം നോക്കാറില്ല. ദൈവത്തിന് പക്ഷപാതമില്ലല്ലോ. അവൻ ഹൃദയങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നത്. ഇന്നലെ സങ്കീർത്തനത്തിൽ നാം അതറിഞ്ഞതാണ്. അതിനാൽ കപട നിലപാടുകളും നാട്യങ്ങളും കൊണ്ട് സുവിശേഷത്തിൽ മായം കലർത്തരുത് എന്നാണ് ശ്ലീഹ താക്കീത് ചെയ്യുന്നത്. അപ്പോസ്തല പ്രമുഖർക്ക് പോലും വരാവുന്ന വിശ്വാസ പരീക്ഷകളുടെ ഒരു വിവരണമായി നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. ദൈവം ആരുടെയും മുഖം നോക്കാറില്ല. അതിനാൽ തന്നെ നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ്റെ നോട്ടം എൻ്റെ പുറമൂടികളെ തുളച്ച് എൻ്റെ ഹൃദയത്തിൽ തറക്കാനിടയാകൂ. ദൈവപുത്രൻ്റെ ഈ നോട്ടവും അവന് നമ്മെക്കുറിച്ചുള്ള സ്നേഹവും അറിവും നമ്മെ ദൈവപുത്രനാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുത്രത്വലബ്ധി ഗലാത്തിയരിലെ ഒരു മുഖ്യ പ്രമേയവുമാണ്. ദൈവകൃപ നമ്മെ ദൈവപുത്രനായ ക്രിസ്തുവിനെ പോലെ തന്നെ ആക്കി മാറ്റിയിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യത്തോടെയാണ് നാം ഇന്ന് നാഥനോടൊപ്പം പിതാവേ ആഭ എന്ന് ദൈവത്തെ വിളിക്കാൻ പ്രാർത്ഥിക്കാൻ ശക്തരാകുന്നത്. പ്രാർത്ഥനയിലായിരുന്ന ഈശോയെ പരാമർശിച്ചുകൊണ്ടാണ് ലൂക്ക ഈ പ്രാർത്ഥനയെ പ്രതിഷ്ഠിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ തികച്ചും വിഭിന്നമായൊരു സന്ദർഭത്തിലാണ് ഈ പ്രാർത്ഥന പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്, മലയിലെ പ്രസംഗത്തിൽ. എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണമെന്ന് ഈശോയിൽ നിന്ന് തന്നെ പഠിക്കാനുള്ള ഒരു സന്ദർഭമായിട്ടാണ് ലൂക്കായുടെ ക്രമീകരണം. എക്സംപ്ലറി പ്രാക്ടീസ് ആൻഡ് എക്സംപ്ലറി പ്രയർ, കർത്താവ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനാശീലവും പ്രാർത്ഥനയുടെ ശീലുകളും, അതാണ് ഈ സുവിശേഷ ഭാഗം. ജീവശാസ്ത്രവും നരവംശാസ്ത്രവും നിർണ്ണയിക്കുന്ന പുത്രത്വ സ്ഥാനമല്ല നമുക്കുള്ളത്. ദത്തെടുപ്പിന്റെ അരൂപിയാൽ നമുക്ക് ലഭിച്ച മക്കളെന്ന സ്ഥാനവും അവകാശവുമാണ് റോമർ 8:15. നാഥൻ തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുമാണ്, എന്റെ പിതാവ് നിങ്ങളുടെയും, യോഹന്നാൻ 20:17. ഒരു പ്രാർത്ഥനയുടെ കളരിയിൽ പിച്ചവെച്ച് നടന്നുകൊണ്ടാണ് നാം ഈ ധ്യാനം ആരംഭിച്ചത്. മറിയത്തോടൊപ്പം അവിടെ പഠിച്ച പാഠങ്ങൾ എന്നും നമുക്ക് മുതൽക്കൂട്ടാകണം. പിതാവിനെ അറിയാനും പുത്രനെ സ്നേഹിക്കാനും പരിശുദ്ധാത്മാവിനാൽ നിറയാനും.